ഓലി ഒരു കാലത്തും ജയിക്കരുത്, ഒരു കാലത്തും ജയിക്കരുത്, ഓലി ഇവിടുന്ന് നശിച്ചു പോകണം, എന്നാലും ഇന്ത്യ ഇവിടെ നിലക്കുള്ളൂ. അത്ര പ്രശ്നത്തിലാണ് ഇവിടെ ബി ജെ പിക്ക് വേറെ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല തോൽക്കാനായിട്ട് ജനിച്ച ആളാണ് സുരേന്ദ്രൻ. മനസ്സിലായില്ല, അല്ല പറയാ, സാമാന്യ ബുദ്ധിയുള്ള ആരും അത് പറയില്ല, സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ല, മാനസിക രോഗമുള്ള ആൾക്കാരെല്ലാം അത് പറയാൻ സാധ്യമല്ല. കൊടകര കുഴൽപ്പണ കേസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കെ സുരേന്ദ്രൻ കൽപ്പറ്റക്കാരനാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പരിചയമുള്ള ആളാണ്. കെ സുരേന്ദ്രൻ ഇത്ര സാമ്പത്തിക ആസ്തി വന്നത് എങ്ങനെ ഞങ്ങൾക്ക് അതിശയാണ്. നമ്മൾ ആർ ടി ഓഫീസ് മുഖാന്തരമൊക്കെ ചെറിയ തൊഴിലെടുത്ത് ജീവിച്ചു പോയിരുന്നൊരു വ്യക്തി മൂന്നാം സ്ഥാനം ഉണ്ടാകുക, ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറം നാലാം സ്ഥാനത്തേക്കും മറ്റോ കൊടുന്നില്ല. ഇത്രയും വോട്ടിന് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അപ്പുറം നിൽക്കുമ്പോൾ എങ്ങനെ കെ സുരേന്ദ്രൻ ജയിക്കും? കഴിഞ്ഞ പ്രാവശ്യം നിന്ന സ്ഥാനാർത്ഥിന് അത്ര വോട്ട് കിട്ടിയാൽ സുരേന്ദ്രന് ഭാഗ്യം. ഇതെന്ത് ചോദ്യം? സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു റിബൽ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടെങ്കിൽ മത്സരം അവർ തമ്മിലായിരിക്കും മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സുരേന്ദ്രന് കഴിയില്ല. പിന്നെ ഫണ്ട് മുക്കാനും കുഴൽപ്പണം തട്ടാനും മാത്രം അദ്ദേഹത്തിന് വയനാട്ടിലേക്ക് വരുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് പേഴ്സണലി ഫണ്ട് ഉണ്ടാക്കണം, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലിങ്ങനെ പോകണം, വോട്ട് കച്ചവടം, അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം വയനാട്ടിലോട്ട് കയറി വരുന്നത്. കേരളമാണിത്, ഇത് നോർത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വോട്ടർമാരെ മാറ്റാനോ എന്നുള്ള സംവിധാനത്തിലുള്ള സ്ഥലമല്ല കേരളം. സുരേന്ദ്രനെ പറ്റി ഞാൻ പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇത്രയും വൃത്തികെട്ട ഈ രാഷ്ട്രീയ എന്താ പറയുക, അയാൾക്ക് സ്ഥലകാല ബോധമില്ലാതെ അയാൾ സംസാരിക്കുന്നത്. അയാളെ പത്രസമ്മേളനങ്ങളിൽ നമ്മൾ അയാൾ പിന്നെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ജാനുവിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കോഴ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കിയതാണ്. ആ സ്ഥാനാർത്ഥിയാക്കിയ ഒരാൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. സുരേന്ദ്രൻ ജയിക്കില്ല 100%. അത് ജയിക്കുന്ന നിങ്ങൾ വിട്ടാലി. സുരേന്ദ്രൻ മാത്രമല്ലല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിനെ പോലത്തെ ഒരു കലാകാരൻ വരെ വർഗീയതയാണ് പറയുന്നത്. മാതൃഭൂമിൻ്റെ ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ റിസൾട്ട് ഇല്ല, ഇപ്പോൾ വിട്ട് അത് പ്രകാരം ആ ബോട്ട് പിടിക്കാൻ പറ്റുമോ നോക്കാൻ പറയാം ആദ്യം സുരേന്ദ്രനോട്. ഇലക്ഷനിൽ ജാനുവരി ബന്ധപ്പെട്ട് കണ്ട് ഒരു പിന്നെ സാമ്പത്തിക ഇടപാടിലെ ആളൊരു മുഖ്യ പ്രതിയാണ്, അയാളാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് എന്നെ ഉത്തരം അറിയില്ലേ? ഇവിടെ കേരളം എന്ന് പറയുന്നത് ഒരു മതേതര ഭൂമിയാണ്, ഇവിടെ ജാതി മത വർഗീയത ഒന്നും നടക്കൂല, ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറയണം. ജനങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പൗരത്വ ഭേദഗതിയും ആളെ കണ്ടുവിടാം, മുസ്ലിങ്ങളെ കണ്ടുവിടാം എന്നുള്ള ഈ വേർതിരിവുണ്ടാകുമ്പോൾ ആളുകളെങ്ങനെ അടുപ്പിക്കാന്ന്. ഓല് കൊള്ളൂലല്ലോ, ഓലിപ്പോൾ ഇത് പറയുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറയുമറിയോ? നിങ്ങൾ വീട്ടിലൊന്ന് നിൽക്കണ്ട, പോയിക്കോന്ന് പറയും. ജയിക്കൂല 100%. അത് ജയിക്കുന്ന നിങ്ങൾ വിട്ടാലേ. അതെന്തുകൊണ്ട് വെച്ചാൽ അത് കോൺഗ്രസിനും ഇവിടെ പോകുള്ളൂ, ആരെന്ത് കളിച്ചാലും പോയില്ല. കെട്ടിവെച്ച കാശും ചിലപ്പം പോവും. എന്തുകൊണ്ട് വെച്ചാൽ ഇവിടെ തേർഡ് പാർട്ടിയിലാണല്ലോ നിൽക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഇടത് കഴിഞ്ഞാൽ മൂന്നിലോ എന്തായാലും വരുള്ളൂ. ജനങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പൗരത്വ ഭേദഗതിയും ആളെ കണ്ടുവിടാം, മുസ്ലിങ്ങളെ കണ്ടുവിടാം എന്നുള്ള ഈ വേർതിരിവുണ്ടാകുമ്പോൾ ആളുകളെങ്ങനെ അടുപ്പിക്കാന്ന്. ഓല് കൊള്ളൂലല്ലോ, ഓലിപ്പോൾ ഇത് പറയുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറയുമറിയോ? നിങ്ങൾ വീട്ടിലൊന്ന് നിൽക്കണ്ട, പോയിക്കോന്ന് പറയും. അതുപോലെ വിശ്വസിക്കാൻ പറ്റൂല. മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് കാണണമല്ലോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, അല്ലാതെ വർഗീയവാദികളായിട്ട്. ഓല് പറയുന്നത് എന്താ വർഗീയത അല്ല എന്നല്ലേ? ഓല് വർഗീയതയോട് ഓല മുതലെടുപ്പ് വർഗീയതയിലാണ്. അതിങ്ങനെ കുത്തിച്ചാലിച്ച് റെഡിയാക്കിയിട്ട് മറ്റുള്ളവർ അടുപ്പിച്ചിട്ട്, അല്ല ഞാൻ ഓലിക്ക് നേട്ടാൻ കഴിയൂല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അടുപ്പിക്കണം, അല്ല ഞാൻ ഓലിക്ക് വളരാൻ കഴിയൂല. ആ വളർത്താൻ വേണ്ടിയിട്ട് അവർ അത് പറയൂ. അല്ലെങ്കിൽ നിങ്ങളും ഞാനും അത് പറയുമോ? ഒരു ചായ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കുന്നതിന് നമ്മൾ പറയുമോ? എന്തൊക്കെ സൗകര്യം നമ്മളൊരു ട്രെയിനിൽ പോകുമ്പോൾ ബസ് പോകുമ്പോൾ ഒക്കെ എന്തൊക്കെ അങ്ങോട്ടും കൊടുത്തരുന്ന പൈസ എല്ലാവരും ഞങ്ങൾ തരൂ, ചായ വാങ്ങി തരൂ, എന്തും തരൂ. പക്ഷേ ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് തരൂ. അങ്ങനെ സ്നേഹത്തിൽ നിൽക്കുന്ന നമ്മൾ പറയുന്നത് നിങ്ങളെ കണ്ടുവിടാന്ന്. അത് വലിയ വർഗീയതയാണ്. ഓല് ഒരു കാലത്തും ജയിക്കരുത്, ഒരു കാലത്തും ജയിക്കരുത്, ഓല് ഇവിടുന്ന് നശിച്ചു പോകണം, എന്നാലും ഇന്ത്യ ഇവിടെ നിലക്കുള്ളൂ. അത്ര പ്രശ്നത്തിലാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങൾ പറയുമോ? ഞാൻ പറയുമോ? സാധാരണ ജീവിതത്തിൽ നമ്മൾ പറയലുണ്ടോ? അത് നമ്മൾ കണക്കൂട്ടിയാൽ മതി. സാധാരണ ജീവിതത്തിൽ നമ്മൾ എന്ത് സ്നേഹത്തിലാണ് നിൽക്കുന്നത്? നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ തരൂ. പക്ഷേ എനിക്ക് നിങ്ങൾ പിന്നെ പേടിയാകാണ്. നിങ്ങൾക്ക് എന്നെയും പേടി, മുസ്ലിമും ഹിന്ദു ഒപ്പരങ്ങളൊപ്പുറം പോരാൻ പേടി. കാരണം നിങ്ങൾ കൊല്ലുമോ? നിങ്ങൾ വീടിൻ്റെ അടുത്ത് വീടുണ്ടാക്കാൻ പേടി, കൊല്ലുമോ? അങ്ങനത്തെ സീരിയസ് ഇതിൽ ഓല് കൊണ്ടുവരാൻ പാടില്ല. ഓലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുസ്ലിങ്ങളെ ഓല് കൈമലെടുക്കണ്ടേ? ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തിട്ട് അപ്പം ഞങ്ങൾ കുത്തി കൊടുക്കല്ലോ. കാരണം നമുക്ക് സംരക്ഷണമായിട്ട് ഇപ്പം പിണറായിൻ്റെ പിന്നിൽ എന്താ ആൾക്കാർ കൂടുന്നത്? അയാളെ പറയുന്നത് പൗരത്വത്തിന് നമ്മളെന്തല്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പം മുസ്ലിങ്ങൾ എല്ലാ മതക്കാരും പിണറായിൻ്റെ വേക്കിലാണുള്ളത്. അത് എന്തുകൊണ്ടാണ്? അയാൾ നമ്മളെ കൂടെ നിന്നുകൊണ്ട്
ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ പിണറായിക്ക, അതാണ് ഇതിൻ്റെ മാറ്റം. ആ ഇതിലേക്ക് ഒരു തിരിച്ചു വരണോ, അല്ലാത്തോടത്തോളം കാലം ഒരു പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടില്ല, ആ ഉറപ്പ് തന്നെ 100%. അതല്ല റിബൽസാണ് ബി ജെ പിക്ക് സുരേന്ദ്രൻ തന്നെ വോട്ടിട്ടില്ല, പിന്നെ മറ്റേ റിബൽ സ്ഥാനാർത്ഥിക്ക് വോട്ടിട്ടെന്ന് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഓളമായിട്ട് മറ്റേ തുഷാർ നിന്നില്ലേ, എന്നിട്ട് ആ കിട്ടി 7% വോട്ടാ 61% വോട്ടാ രാഹുൽ ഗാന്ധി കിട്ടിയത്, ഇയാൾക്ക് ആ കിട്ടി 7% വോട്ടാ, പിന്നെ രണ്ട് സ്ഥാനാർത്ഥിക്കും പോട്ടെ എന്ത് വോട്ടിട്ടാ ഒരു വോട്ടും കിട്ടൂല. ഇവിടെ ബി ജെ പിക്ക് വേറോട്ടില്ലാത്തതുകൊണ്ട് മാത്രമല്ല തോൽക്കാനായിട്ട് ജനിച്ച ആളാണ് സുരേന്ദ്രൻ, മനസ്സിലായില്ല അല്ലേ പറയുക. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ അത് ചെറുതാന്ന് പറയരുത്, കാരണം ഇപ്പോൾ ബി ജെ പിക്കെതിരായിട്ട് പോരാടുന്നുണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ. സുരേന്ദ്രൻ മാത്രമല്ലല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിനെ പോലത്തെ ഒരു കലാകാരൻ വരെ വർഗീയതയാണ് പറയുന്നത്. സുരേന്ദ്രൻ ഒഴിച്ചു നിർത്താം, അദ്ദേഹം രാഷ്ട്രീയക്കാരൻ മാത്രമാണ്, രാഷ്ട്രീയക്കാരനായിട്ടുള്ള കലാകാരനാണ് പിന്നെ സുരേഷ് ഗോപി, അയാൾ പറയുന്നത് വർഗീയത തന്നെയല്ലേ, അതിന് നമ്മളെങ്ങനെ കണ്ടിയത്? അപ്പോൾ സുരേന്ദ്രൻ്റെ വർഗീയത നമ്മൾ ഇത്ര ഇത്ര പൊന്തിച്ച് കാണിക്കേണ്ട കാര്യമല്ല. ബി ജെ പി നിലനിൽക്കുന്നത് തന്നെ ഈ വർഗീയ അജണ്ടകൾ മുന്നോട്ട് വെച്ചിട്ടാണ്, അല്ലാതെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടാണോ അവർ മുന്നോട്ട് വെക്കുന്നത്? കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഇടതുപക്ഷമല്ലേ, കൃത്യമായ രാഷ്ട്രീയം പറയുന്നത് ഇടതുപക്ഷമാണ്. മറ്റവരൊക്കെ ഇവർ ബി ജെ പി പറയുന്നത് കൃത്യമായിട്ട് അവിടെ അജണ്ട തന്നെ വർഗീയതല്ലേ, അത് ആർക്കും അറിഞ്ഞൂടാത്തത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ സഖാവ്. ഇതെന്ത് ചോദ്യം, സുരേന്ദ്രൻ 3rd സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു റിബൽ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടെങ്കിൽ മത്സരം അവർ തമ്മിലായിരിക്കും 3rd സ്ഥാനത്തിന് വേണ്ടിയിട്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സുരേന്ദ്രന് കഴിയില്ല, അതിൻ്റെ നിങ്ങൾക്ക് എൻ്റെ ഉത്തരം അറിയില്ലേ. ഇവിടെ കേരളം എന്ന് പറയുന്നത് ഒരു മതേതര ഭൂമിയാണ്, ഇവിടെ ജാതി മത വർഗീയത ഒന്നും നടക്കൂല. ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറയണം, മനസ്സിലായില്ലേ? ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. വർഗീയതക്ക് സ്ഥാനമില്ലാത്ത മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്, അതെന്നെക്കാളും നിങ്ങൾക്കറിയാലോ പത്രക്കാരൻ ഒരു മാധ്യമത്തിൻ്റെ ആളെന്ന നിലക്ക്. തീർച്ചയായിട്ടും ഇവിടെ ഇടതുപക്ഷം ജയിക്കണം, എന്നാലാണ് ഈ മണ്ണിൽ ഇവിടെ വർഗീയത ഇല്ലാതാവുള്ളൂ. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളത് ഇടതുപക്ഷത്തിന് മാത്രം. സ്വപ്നം കാണാനേ ഒരു തടസ്സമല്ലല്ലോ, കെ സുരേന്ദ്രൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ബി ജെ പിക്കാരുടെ ഒരു ദിവാസ്വപ്നമാണ്. കേരളത്തിൽ എന്തായാലും അത് വില പോവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാജ്യത്ത് വർഗീയത മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി. അത് ഇന്ത്യയിലടക്കം ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ഇത്തരത്തിലൊരു വർഗീയത പറയുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടാണ് കേരളത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. നോക്കൂ, ബീഫ് കഴിക്കുന്ന ആളുകളെ ആക്രമിക്കുകയും അവരെ തല്ലിക്കൊല്ലുകയും ചെയ്യുകയാണ്. ആ ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ട് ബീഫ് വിൽക്കുന്ന കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് മാത്രം തുക ബി ജെ പി കൈപ്പറ്റിയിട്ടുള്ളത്. മറ്റൊന്നിവിടെ ഉള്ളത് നമ്മുടെ ബി ജെ പിയുടെ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഒരു സ്ഥാനാർത്ഥിക്ക് തന്നെ ജയിക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ രണ്ട് സ്ഥാനാർത്ഥി ഒന്ന് ജയിപ്പിക്കാൻ പറ്റുക? വലിയ പ്രതിസന്ധി ബി ജെ പിക്കകത്ത് ഉടലെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ 4 സീറ്റ് തന്നെ പ്രഖ്യാപിക്കാതെ വൈകി ഇപ്പോൾ അവസാനം വയനാട്ടിൽ മത്സരിക്കാൻ ആളില്ലാത്തപ്പോൾ കെ സുരേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് പറയുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രനെ പറ്റി നമ്മൾ നേരത്തെ കൊടകര കുഴൽപ്പണ കേസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കെ സുരേന്ദ്രൻ കൽപ്പറ്റക്കാരനാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പരിചയമുള്ള ആളാണ്. കെ സുരേന്ദ്രൻ ഇത്ര സാമ്പത്തികാസ്തി വന്നത് എങ്ങനെ? ഞങ്ങൾക്ക് അതിശയമാണ്. നമ്മൾ ആർ ടി ഓഫീസ് മാന്തരൊക്കെ ചെറിയ തൊഴിലെടുത്ത് ജീവിച്ചു പോയിരുന്നൊരു വ്യക്തി ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡൻ്റായി എന്ന് പറയുന്നത് വയനാട് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം, കൽപ്പറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ അതിശയകരമായ കാര്യമാണ്. ബി ജെ പിയുടെ നിലവാരമാണ് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അയാളെ വ്യക്തിപരമായി നമ്മൾ അതിശേപിക്കാൻ വേണ്ടി തയ്യാറല്ല. സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഇങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയ്ക്കെതിരെയൊക്കെ മത്സരിക്കാൻ അവസരം കിട്ടുന്നത് വലിയ പുണ്യമായിട്ട് അയാൾ കരുതുന്നതായിരിക്കും നന്നാവുക. എന്നിരുന്നാലും വയനാട്ടിൽ വലിയ മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി ഈ ബി ജെ പിയുടെ കാൻഡിഡേറ്റായി കെ സുരേന്ദ്രൻ വരുന്നതോടുകൂടി സാധിക്കും എന്നുള്ളത് തന്നെയാണ്, നല്ലൊരു മത്സരം കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയ്ക്കെതിരെ ദേശീയ നേതൃത്വം എന്ന നിലയ്ക്ക് ദേശീയ നേതാക്കൾ എന്ന നിലയ്ക്ക് ഒരു മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തിൽ കെ സുരേന്ദ്രന് പ്രത്യേകിച്ചൊരു റോളില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ മത്സരം LDFഉം UDFഉം തമ്മിലാണ്. അദ്ദേഹത്തിന് നശിച്ചുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ കേരളത്തിൽ? കേരളത്തിൽ അങ്ങനെ ഒരു ഉയർച്ച ഒന്നും പറയാനില്ല. പിന്നെ ഫണ്ട് മുക്കാനും കുഴൽപ്പണം തട്ടാനും മാത്രം അദ്ദേഹത്തിന് വയനാട്ടിലേക്ക് വരുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അദ്ദേഹത്തിന് പേഴ്സണലി ഫണ്ട് ഉണ്ടാക്കണം,
ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ പോകണം, വോട്ട് കച്ചവടം, അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം വയനാട്ടിലോട്ട് കയറി വരുന്നത്. ആ ഇപ്പൊ കേട്ടു നുസ്രത്ത് ജഹാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കോഴിക്കോട് കഴിഞ്ഞ പ്രാവശ്യം രാഘവേട്ടനെതിരെ മത്സരിച്ച നുസ്രത്ത് ജഹാൻ ബി ജെ പിക്ക് എൻ ഡി എക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ, എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് നമുക്കറിയില്ല. എന്തായാലും ഇവരൊന്നും ഇവിടെ ഒന്നും ആവാൻ പോണില്ല, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കും. ഇതൊക്കെ എന്താണ് ഈ പത്രക്കാരും ഈ നാട്ടുകാരും ജനങ്ങളും കരുതുന്നത്? കേരളമാണിത്, ഇത് നോർത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വോട്ടർമാരെ മാറ്റാനോ എന്നുള്ള സംവിധാനത്തിലുള്ള സ്ഥലമല്ല കേരളം. ഇത് സുരേന്ദ്രൻ ഇതിന് നമുക്ക് വളരെ പൃഷ്ടമായിട്ടറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അയാൾ ചെയ്ത മാമാങ്കം നിങ്ങൾക്കറിയില്ലേ? 35 സീറ്റുകൾ കിട്ടി എം ശ്രീധരൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു നാട്ടിലെ നമ്മൾ ബഹുമാനിക്കുന്ന മെട്രോമാൻ എന്ന് പറയുന്ന അയാൾക്ക് ഒരു പിന്നെ ക്യാബിൻ അടിച്ചു കൊടുത്ത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഈ നോർത്ത് ഇന്ത്യയിലെ ബി ജെ പിക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് നമ്മൾ കണ്ടതല്ലേ കേരളത്തിലെ ജനങ്ങൾ എന്ത് മണ്ടത്തരകളെ ചെയ്യുക? ഒരു സീറ്റ് പോലും കിട്ടിയോ? എന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം 3 ബി ജെ പി കിട്ടുമെന്ന് പറയുന്നത് ആന മണ്ടത്തരല്ലേ പറയുന്നത്? ഈ 3 വെച്ചുകൊണ്ടാണ് ഈ എൻ ഡി എ സർക്കാർ 400 വന്ന് ബി ജെ പി അധികാരത്തിൽ കയറുമെന്ന് പറയുന്നത്. ഇതിപ്പോൾ ബി ജെ പിയുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഒരു വളരെ കഷ്ടിച്ച് നിൽക്കുകയാണ് അവർ. സുരേന്ദ്രനെ പറ്റി ഞാൻ പിന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയാം. ഇത്രയും വൃത്തികെട്ട ഈ രാഷ്ട്രീയ എന്താ പറയുക, അയാൾക്ക് സ്ഥലകാല ബോധമില്ലാതെ അയാൾ സംസാരിക്കുക. അയാളെ പത്രസമ്മേളനങ്ങളിൽ നമ്മൾ കുറേ കാലങ്ങളായി പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു മുഖ്യമന്ത്രിനെ വിളിക്കുക, ഒരു ബഹുമാനം കൊടുക്കാതെ ഇടോ പിണറായി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, അയാൾ ഇന്ത്യ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അയാളെ പത്രസമ്മേളനം നിങ്ങൾ സ്ഥിരമായി കാണുന്നതാണ്. അയാൾ പത്രസമ്മേളനത്തിന് അയാൾ ഒരു മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അയാളൊക്കെ എവിടെ എൻ പി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇതൊക്കെ തന്നെ അയാളെ പറ്റി പറയാനുള്ളൂ. അയാൾ ഇതിൻ്റെ ഈ ഇവിടെ തന്നെ ഒരു കേസിൽ അയാൾ പിന്നെ ഏത് ജാനുവരി കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ ജാനുവരി ബന്ധപ്പെട്ട് കണ്ട് ഒരു പിന്നെ സാമ്പത്തിക ഇടപാടിൽ അയാളെ ഒരു മുഖ്യപ്രതിയാണ്. അയാളാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യയിലൊട്ടാകെ രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കുന്നതിനെ കൊണ്ട് ആ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടി അയാൾ ചെയ്തൊരു പരിപാടിയാണ്. അതല്ലാതെ വേറെ ഒന്നും ഇതിൽ കാണുന്നില്ല. ജനം പുച്ഛിച്ച് തള്ളുന്നു. പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ ആ ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്ത് അധികാരത്തിൽ കിട്ടിയച്ച പൈസ കിട്ടൂല, അത്ര പറയാനുള്ളത്. അയാൾ പിന്നെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ജാനുവിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കോഴ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കിയതാണ്. ആ സ്ഥാനാർത്ഥിയാക്കിയ ഒരാൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് സുരേന്ദ്രൻ. അയാൾ ഈ സംസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ പ്രസിഡൻ്റ് കൂടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെപ്പുറം മത്സരിക്കുക എന്ന് പറയുന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്. കെട്ടിവെച്ച പൈസ കിട്ടുക എന്നുള്ളത് ജനമാണ് പരിശോധിക്കേണ്ടത്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കിട്ടാൻ പ്രയാസമാണ്. അത് അയാൾ പിന്നെ ഈ പറയുന്ന അഴിമതിയുടെ മുങ്ങിക്കുളിച്ച ഒരു നേതാവാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ. ഈ പിന്നെ കുഴൽപ്പണമൊക്കെയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണം പിടിക്കാൻ എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് കഴിഞ്ഞ 10 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുഖ്യ നേതാക്കന്മാരെയും ഇന്ന് 12 മുഖ്യമന്ത്രിമാരും തന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ബി ജെ പിയിലാണ്. പണം കൊടുത്ത് ചാക്ക് കണക്കിന് കെട്ടിന് പണം കൊടുത്ത് വാങ്ങിയെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയാൽ അവിടെ നിലനിൽപ്പില്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാവി വളരെ കഷ്ടത്തിലായി മാറുകയാണ്. അതാണ് അത്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതാവാണ്. ആ അയാളെപ്പറ്റി ഒരു പിന്നെ വ്യക്തമായൊരു അഭിപ്രായം ആർക്കും ഉണ്ടാകാൻ സാധ്യതയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് വളരെ മോശമാണ്. സംസാരത്തിൽ തന്നെ നമ്മൾ കണ്ട് ടി വി ചാനലിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ഒരു പ്രതികരണം ജനങ്ങൾക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോവുക. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സാമാന്യ ബുദ്ധിയുള്ള ആരും അത് പറയില്ല. സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ല. നല്ല മാനസിക രോഗമുള്ള ആൾക്കാരല്ലാതെ പറയാൻ സാധ്യമല്ല. സുരേന്ദ്രൻ തന്നെ പറയുന്ന തോന്നുന്നില്ല. സുരേന്ദ്രൻ പുറത്ത് പറയുന്നല്ല, അകത്ത് തന്നെ സുരേന്ദ്രൻ തന്നെ പറയുന്നു തോന്നുന്നില്ല. സാധാരണത്തെമാതിരി സുരേന്ദ്രൻ ഒരു പ്രത്യേകതയല്ല. ബി ജെ പിക്ക് തന്നെ കേരളത്തിൽ ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇവർക്കും കിട്ടില്ല. ബി ജെ പി കേരളത്തിലാകെ 10% 12% വോട്ടുള്ള ഒരു പാർട്ടിയല്ലേ. കേരളത്തിൽ 80% ആളുകൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്യുന്നവരാണ്. കേരളത്തിൽ 51% മതന്യൂനപക്ഷങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു പ്രൊപ്പഗാൻഡിൻ്റെ ഭാഗമാണ്, പെയ്ഡ് മീഡിയേൻ്റെ ഭാഗമാണ് ബി ജെ പിന്. ബി ജെ പിയെ പോലെ ഫാസിസ്റ്റായ ജനവിരുദ്ധമായ ഒരു പ്രസ്ഥാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ വിശദമായി പറയാൻ സമയമുണ്ടാവില്ല. നിങ്ങളിൽ തികച്ചും ഭരണഘടനാവിരുദ്ധമായി രാജ്യദ്രോഹപരമായി രാജ്യത്തിന് വഞ്ചിപ്പം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇലക്ട്രിക്കൽ ബോണ്ട്. ഏതാണ്ട് 350 കമ്പനികൾ അവർ വാങ്ങിയത് മുഴുവൻ വ്യത്യസ്ത രീതിയിൽ
രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലോ പങ്കെടുത്തവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി. ഏറ്റവും അവസാനം റോബർട്ട് വാദ്രയുടെ കാലത്തിൽ പോലും റോബർട്ട് വാദ്രയ്ക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും വലിയ പ്രചണ്ഡമായ പ്രചരണമായിരുന്നു ബി ജെ പി അഴിച്ചുവിട്ടു. ആ 130-170 കോടി കിട്ടിയതോടുകൂടി ആ പ്രശ്നവും തീർന്ന്. റോബർട്ട് വാദ്രയ്ക്ക് കേസുമില്ല, ഒരു ബഹളമല്ല. ഇങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ നിരവധി കമ്പനികൾ അതിന് ഇലക്ട്രൽ ബോണ്ട് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായി ഈ അഴിമതി പണത്തിനെ ലീഗലൈസ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇലക്ട്രൽ ബോണ്ട് പോലും ഒരു ഒറ്റ ഉദാഹരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു എന്ന് പറഞ്ഞത് പുൽപാൽബം പോലുള്ള എന്താ പറയുക അതിതീവ്ര ദേശീയത സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ജയിക്കുന്നത്. രാമക്ഷേത്രം അവർക്ക് പേസാത്തതുകൊണ്ടാണ് പുതിയ നിലക്കാണ്. അത് മാതൃഭൂമിൻ്റെ ഇപ്രാവശ്യത്തെ എക്സിറ്റ് പോൾ റിസൾട്ട് ഇല്ല ഇപ്പോൾ വിട്ട്. അത് പ്രകാരം ആ ബോട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയാം. ആദ്യം സുരേന്ദ്രനോട് ആവശ്യപ്പെടേണ്ട അതാണ്. ആദ്യം നിങ്ങൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത് എക്സിറ്റ് പോൾ പ്രകാരം 12% വോട്ടാണ് ഇല്ല. 12 അതിൻ്റെ മോള് പിടിക്കാൻ പറ്റുമോ നോക്കാം. അത്ര ഇവിടെ ഒരു വിജയ സാധ്യ അത്രയേ ഉള്ളൂ. അത് ആരാണേലും ഇവിടെ ഒരു UDFന്റെ കാൻഡിഡേറ്റ് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ ഭൂരിപക്ഷം എത്രയും 4-5 ലക്ഷം വോട്ടിലെടുത്തിട്ടുണ്ട്. അതിൽ കൂടാൻ സാധ്യത കൂടുതലാണ് ഇപ്രാവശ്യം. അതുകൊണ്ടാണ് ജയിക്കും. രാഹുൽ ജയിച്ചു സുരേന്ദ്രൻ ജയിക്കില്ല. മൂന്നാം സ്ഥാനത്തിനേക്കാൾ അപ്പുറം ഉണ്ടെങ്കിൽ അതിലേക്ക് വരുള്ളൂ എന്നാണ് എൻ്റെ ഉറപ്പ്. മൂന്നാം സ്ഥാനം ഉണ്ടാകുക. ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറം 4-ാം സ്ഥാനത്തേക്കോ മറ്റോ പിന്തുണയിൽ കൂടെ ഒന്നുമില്ല. അവരെ ഭരണം ബി ജെ പിയുടെ ഭരണം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ 400 രൂപ ഗ്യാസ് ഉണ്ടായിരുന്നത് ഇവർ 5 വർഷം ഭരിക്കുമ്പോഴത്തേക്ക് 1000 മുകളിൽ കടന്നു. അതുപോലെ എല്ലാ തലത്തിലും വിലക്കയറ്റവും പെട്രോളിൻ്റെ വിലയാണെങ്കിലും എല്ലാ തരത്തിലും ജനത്തിന് ദ്രോഹം എന്നല്ലാതെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ അവന് വ്യക്തിപരമായിട്ട് മൂപ്പര് എനിക്ക് താല്പര്യമില്ല. അഴിമതിയും മറ്റും അങ്ങനെ ഈ കറപ്ഷനും ഉള്ളവർ നേതാവായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എങ്കിൽ പോലും എനിക്ക് ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത്, UDFന് വോട്ട് ചെയ്യരുതെന്ന അഭിപ്രായം. കാരണം ഞങ്ങളൊരു മെഡിക്കൽ കോളേജ് ഇവിടെ വന്നിട്ട് കണ്ണൂരിൻ്റെ ബോർഡറിൽ കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ ഏകദേശം ജനങ്ങളെ പറ്റിക്കുന്ന രൂപത്തിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യില്ല, ബി ജെ പിക്ക് എന്നാലും വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യാതിരുന്നാലും ബി ജെ പിയോട് ഒരു താല്പര്യമില്ല. അവരെ വർഗീയത നിങ്ങൾ മിസോറാമിലൊക്കെ കണ്ടില്ലേ, ജനങ്ങളെ ഉടുപണിയില്ലാതെ നടത്തിക്കലും. അങ്ങനെ നമുക്ക് ഒരു ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ലല്ലോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നുമല്ല, ഒരു തരത്തിലും വോട്ട് ചെയ്യില്ല. വയനാട്ടുകാർ അത്ര മോശക്കാരാണോ? അല്ല, നമ്മളൊക്കെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു 400,000 വോട്ടിന് മേലെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കും. ബി ജെ പി അതന്നെ പറഞ്ഞത്, അതിന് പറഞ്ഞു വരുന്നതിന് ബേസിക് ഉണ്ടല്ലോ. ഇത്രയും വോട്ടിന് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അപ്പുറം നിൽക്കുമ്പോൾ എങ്ങനെ കേസിലൊന്നും ജയിക്കും? കഴിഞ്ഞ പ്രാവശ്യം നിന്ന സ്ഥാനാർത്ഥിൻ്റെ അത്ര വോട്ട് കിട്ടിയാൽ സുരേന്ദ്രൻ്റെ ഭാഗ്യം. അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ സുരേന്ദ്രൻ ബി ജെ പിക്ക് ഇവിടെ നനവില്ല, നനച്ചിട്ട് കാര്യമില്ല, വളരൂല. വയനാട്ടിൽ പ്രത്യേകിച്ച് എത്ര വളട്ടാലും ബി ജെ പി വളരൂല. കളറാവട്ടെ, വയനാട് സ്റ്റാറാവട്ടെ, ഇപ്പോൾ ആലോചിച്ച് നോക്ക് വയനാടിൻ്റെ ഒരു ലെവൽ പോയ പോക്കോക്ക്. പിന്നെ ഇന്ത്യയിൽ തന്നെ അടിപൊളി സ്ഥാനാർത്ഥി വരല നിൽക്കുന്നേ, മന്ത്രി പ്രധാനമന്ത്രി വരട്ടെ, അപ്പോൾ സംഭവം കളറാവും. സുരേന്ദ്രൻ 110% ജയിക്കൂല്ല. കഴിഞ്ഞ കിട്ടിയ അത്ര ഭൂരിപക്ഷത്തിൻ്റെ അടുത്തുവരെത്തൂല. കെട്ടിവെച്ച കാശ് കിട്ടിയ ഭാഗ്യം അത്രേ ഉള്ളൂ, കെട്ടിവെച്ച കാശ് കിട്ടിയ ഭാഗ്യം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ, വയനാടിനപേക്ഷിച്ച് ബി ജെ പിക്ക് ഒരു നനവില്ലാത്ത സ്ഥലം അത്. ഞാൻ പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ എത്ര നനച്ചാലും വളർത്തിയാലും ബി ജെ പി വയനാട്ടിൽ വളരില്ല. അത് ഞാൻ പറഞ്ഞല്ലേ, ഇത് കാലങ്ങളായിട്ടൊന്ന് UDFന്റെ കോട്ടയാണ്. പിന്നെ 2-3 പ്രാവശ്യം മുമ്പ് CPI ഒരു സ്ഥാനാർത്ഥി വളരെ ഷാനവാസ് MP ആയിട്ട് ചെറിയൊരു ഭൂരിപക്ഷം വന്നിരുന്നു. അങ്ങനെയുള്ളൊരു മണ്ണിൽ വന്നിട്ട് നിൽക്ക് നടക്കില്ല, സിമ്പിളായിട്ട് നടക്കില്ല. അത് അങ്ങനെയാണ് വയനാടിൻ്റെ പൾസ് അങ്ങനെയാണ്. സുരേന്ദ്രൻ ആദ്യമായിട്ടാണ് വയനാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. BJP ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെ നമ്മൾ അറിയപ്പെടുന്ന ഒരാൾ വരുന്നത് ആദ്യമായിട്ടാണ്. അതല്ല അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാം. BJP ജയിക്കുമെന്ന് നമുക്ക് ആരെങ്കിലും ഇവിടെ പ്രതീക്ഷിക്കുമോ? നമുക്ക് ഇന്ത്യ മുന്നണി, അതായത് രാഹുൽ ഗാന്ധി ജയിക്കുന്നുള്ള നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ്. സുരേന്ദ്രന് BJP പ്രസിഡന്റാണ്. സുരേന്ദ്രന് ഇവിടെ കെട്ടിവെച്ച കാശ് കിട്ടാൻ പോണില്ല. ഇവിടെ കെട്ടിവെച്ച പൈസ ഇട്ടില്ലെന്നാണ് ഇവിടെ BJP കഴിഞ്ഞ പ്രാവശ്യം BDJS മത്സരിച്ചിട്ട് ഏതാണ്ട് 80,000 വോട്ടാണ് കിട്ടിയത്. അതിൽ താഴെ അല്ലാണ്ട് അതിൻ്റെ മേലോട്ട് ഒരു വോട്ടും സുരേന്ദ്രന് ഈ പ്രാവശ്യം കിട്ടാൻ പോണില്ല. ഓക്കെ, സുരേന്ദ്രന് BJP ആരാണെങ്കിലും ഇനിയിപ്പോൾ സുരേന്ദ്രൻ XOR Y ഇവിടെ ഒരു 100,000 വോട്ടിൻ്റെ താഴെയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്.
അതിൽ മേലൊരു വോട്ട് ഇപ്രാവശ്യം പിന്നെ ബി ജെ പിൻ്റെ കാൻഡിഡേറ്റിന് കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ അടുത്ത പക്ഷേ സുരേന്ദ്രൻ എന്താ അഭിപ്രായം, അയാളൊരു ബി ജെ പിയുടെ ഒരു പിന്നെന്താ പറയുക ഒരു പിന്നെ വർഗീയ പാർട്ടിയുടെ കേരളത്തിലെ അതിൻ്റെ പ്രസിഡന്റ്, പക്ഷേ അയാളൊരു ക്വാളിറ്റി ഇല്ലാത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സുരേന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾ അയാളുടെ അയാളുടെ പാർട്ടിയുടെ ഒരു വക്താവ് എന്നല്ല, അതിൽ കവിഞ്ഞ് അയാൾക്ക് ഒരു ഒരു പ്രയോറിറ്റി ഇവിടെ ഇല്ല. ഇവിടുന്ന് അയാൾ ജയിക്കാൻ പോകുന്നില്ല, കെട്ടിവെച്ച കാശ് കിട്ടാൻ പോകുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം ബി ഡി ജേസന് കിട്ടിയ അത്രയും വോട്ട് കിട്ടാനും പോകുന്നില്ല. ഓക്കെ, ഉറപ്പാണ്. കാരണം അത്രയേ ഉള്ളൂ ഇവിടെ, കാരണം ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. കാരണം ഇവിടെ ഇപ്രാവശ്യം ആനി രാജയ്ക്ക് നല്ല മെജോറിറ്റി ഉണ്ട്. കാരണം ഇവിടെ ഈ പിന്നെ പിന്നോക്ക ന്യൂനപക്ഷങ്ങൾ ഇതായിട്ടുള്ള പ്രശ്നം ഇതിനൊന്നും കോൺഗ്രസിന് ഒരു മിണ്ടാട്ടില്ല. ബി ജെ പി പിന്നെ പറയണ്ടല്ലോ, ബി ജെ പി വർഗീയ പാർട്ടിയാണ്. അതിനെതിരായിട്ട് നല്ലൊരു അടിയൊഴുക്ക് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുണ്ട്. അത് ആനി രാജയ്ക്ക് അനുകൂലമായിട്ട് വരും.